നമസ്കാരം. ഞാൻ ലവകുമാർ, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ചയാളാണ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൂതനമായ ചില കോഴ്സുകളെ പറ്റിയാണ്. ഇത് 21st century, 4th industrial revolution കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സമ്പ്രദായവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂതനമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് ലോകം മുഴുവനും നടപ്പിലാക്കി, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയിലും ഈ സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4th machine age തന്നെ, ഈ ന്യൂ മെഷീൻ ഏജിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടെ നേരത്തെയൊക്കെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി കോളേജിൽ പഠിക്കാൻ പോയാൽ ആ ഒരൊറ്റ കോഴ്സ് മാത്രമേ പഠിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതിൻ്റെ സിറ്റുവേഷൻ മാറി. ഇന്ന് ഒരു കുട്ടിക്ക് ഒരേ സമയം 2 degree courses ഒരുമിച്ച് പഠിക്കുവാനുള്ള അവസരമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഒരു റെഗുലർ കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് വഴി പഠിക്കാം. അപ്പോഴേ ഒരു നിർബന്ധമായിട്ടുള്ളത് ഒരു കോഴ്സ് റെഗുലർ മോഡിൽ പഠിക്കണം. ഒരു കോഴ്സ് റെഗുലർ മോഡിൽ പഠിക്കുക, രണ്ടാമത്തെ കോഴ്സ് മാത്രം നമുക്ക് ഓപ്പൺ ഡിസ്റ്റൻസിലോ മോഡിങ്ങിലോ ഓൺലൈൻ മോഡിലോ പഠിക്കാം, അല്ലെങ്കിൽ 2 courses ഓൺലൈൻ മോഡിൽ പഠിക്കുകയുമാകാം, അതിന് തടസ്സമില്ല. അപ്പോൾ ഇത് UGC നമുക്ക് അപ്രൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കാകെ, വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികൾക്കാകെ വളരെയധികം ബെനിഫിഷ്യബിളായിട്ടിത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംവിധാനം നമുക്ക് ഈ ന്യൂ മെഷീൻ ഏതിലുണ്ടായത് തന്നെ വളരെ പ്രകീർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 2 courses പറയുമ്പോൾ, ഒന്ന് BSc കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് പ്രൈവറ്റായിട്ട് ഓൺലൈനായിട്ട് BA കോഴ്സ് പഠിക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾക്ക് മാത്തമെറ്റിക്സിൽ പഠിക്കണമെങ്കിൽ പഠിക്കാം, എക്കോണോമിക്സ് BA പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. ഏത് കോഴ്സ് വേണമെന്നുണ്ടെങ്കിലും അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം തനിക്കുണ്ടാകുമോ എന്ന് ആലോചിക്കണം. ഇത് പബ്ലിക്കിൽ എങ്ങനെയാണ്? അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു, പഠിക്കാൻ പോകുന്ന കോളേജിനും കോഴ്സിനും UGC അപ്രൂവൽ ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെയുള്ള സ്ഥലത്ത് ചേർന്ന് വേണം ഈ DUAL degree courses പഠിക്കുവാനായിട്ട്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പലരും തന്നെ വിദേശത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വിദേശത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ വേണം, അതുപോലെ ടിക്കറ്റ് വേണം, അവിടെ സ്റ്റേ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് വേണം. ഇതിനെല്ലാം വളരെ ബുദ്ധിമുട്ട് ആണ് നമ്മുടെ വിദ്യാർത്ഥികൾ നേരിടുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ വിദേശത്ത് പോകുന്നത്? നിങ്ങൾക്ക് വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് ഇവിടെ ഇരുന്ന് പഠിച്ചുകൂടെ? അങ്ങനെ ഇരുന്ന് പഠിക്കാം. ഓൺലൈനിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സ് ഇവിടെ ഇരുന്ന് പഠിക്കാം. അവിടെ പഠിക്കുമ്പോൾ അപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠിക്കാം, അതുപോലെ തന്നെ പല ഇതരം യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ UKയിലുള്ള ഷെഫീൽഡിൻ്റെ ഒരു കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഇങ്ങനെയുള്ള വിദേശ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി വിദേശ യൂണിവേഴ്സിറ്റികൾ തന്നെ നോക്കണമെന്നില്ല, ഇന്ത്യയിൽ തന്നെയുള്ള പ്രമാദമായ യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ ആ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. അതുപോലെ വിദേശത്തൊക്കെയാണെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആണ് യൂണിവേഴ്സിറ്റികൾ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾ വിദേശത്ത് തുടങ്ങിയത് ഏകദേശം 1 decade മുന്നേ തുടങ്ങിയെങ്കിലും ഇന്ത്യയിൽ ഉദയം കൊണ്ടിരിക്കുന്നത് വളരെ അടുത്ത കാലത്താണ്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന സങ്കല്പം ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞത് കേരളത്തിലാണ്. കേരളത്തിൽ 2020 January 2020 കേരളത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് രൂപം കൊണ്ട ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. രണ്ടാമതൊരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കൂടെ വന്നു 3 വർഷത്തിന് ശേഷം. 2023 January ജോധ്പൂരിലാണ് അത് വന്നത്, രാജസ്ഥാനിലാണ് വന്നത്. ഇങ്ങനെ 2 digital യൂണിവേഴ്സിറ്റികൾ ഇന്ന് ഇന്ത്യയിൽ തന്നെയുണ്ട്. ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളിൽ വളരെയധികം കോഴ്സുകളുണ്ട്. അവിടെ PG കോഴ്സ് ഉണ്ട്. ഇവിടെ തിരുവനന്തപുരത്തുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ MTech കോഴ്സുകൾ പോലെ ഉണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ, PG ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഇങ്ങനെ വ്യത്യസ്തമാർന്ന കോഴ്സുകൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇത്തരം കോഴ്സുകൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിലും, മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തുന്നുണ്ട്. ഏറ്റവും പ്രമാദമായ ഒരു യൂണിവേഴ്സിറ്റി എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ IIT മദ്രാസ്.
IIT മദ്രാസ് എന്ന് പറഞ്ഞ നമുക്ക് ഇന്ത്യയിലുള്ള 23 IITകളിൽ സുപ്രധാനമായ ഒരു IITയാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. IIT മദ്രാസ് നമ്മുടെ ഇവിടെ 12 ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് IIT മദ്രാസിലുള്ള 3 വർഷത്തെ BSc ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 3-4 വർഷത്തിന് മുൻപേ അത് സാങ്ഷൻ ആയതാണ്. ഇപ്പോഴും വളരെയധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. 12 ക്ലാസ് സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് 12 ക്ലാസ് പാസ്സായതിനു ശേഷം അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്രാസ് IITയുടെ BSc പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞ 3 മാസത്തെ അതിനൂതനമായ ടെക്നോളജി ഉള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. ഈ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിർബാധം നിങ്ങൾക്ക് മറ്റേത് കോഴ്സിന് വേണമെങ്കിലും, നിങ്ങൾ BTECന് ചേർന്നോ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം, നിങ്ങൾ MBBSന് ചേർന്നോ അതിന് കണ്ടിന്യൂ ചെയ്യാം, ആർട്സ് ആൻഡ് സയൻസിലുള്ള ഏത് കോഴ്സിന് നിങ്ങൾ പഠിച്ചാലും ഈ കോഴ്സ് കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾ ബിസിയാണെന്നിരിക്കട്ടെ, BTECന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ബിസിയാണ്, അവിടെ ക്ലാസ് റൂം എഡ്യൂക്കേഷനാണ് BTECന് പഠിക്കുമ്പോൾ, റെഗുലർ കോളേജ് എഡ്യൂക്കേഷനാണ് അവിടെ പഠിക്കുമ്പോൾ ബിസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 വർഷത്തെ കോഴ്സ് 1 വർഷം കൂടെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടുത്തെ പ്രത്യേകത, 1 വർഷം BSc കഴിയുമ്പോൾ, 1 വർഷം BSc കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് IIT മദ്രാസ് അവാർഡ് ചെയ്യും. 2ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിപ്ലോമ അവാർഡ് ചെയ്യും. 3ാമത്തെ വർഷം സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി അവാർഡ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. ഇത് 5 വർഷം വരെ നിങ്ങൾക്ക് നീണ്ടുപോവുകയും ചെയ്യാം. ഇത് IIT മദ്രാസിൽ ഡിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉണ്ട്. IIT മദ്രാസ് ഡിജിറ്റൽ അക്കാഡമിയുടെ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. IIT മദ്രാസ് ഡിജിറ്റൽ അക്കാഡമി എന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രം മതി, കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാം. അവിടെ 100 കണക്കിന് വ്യത്യസ്ത കോഴ്സുകളുണ്ട്. 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്. ഇതിനകത്തൊക്കെ ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാം, ലൈവായിട്ട് പഠിക്കാം. മാത്രമല്ല ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഫീൽഡ് റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഫീൽഡ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസുകൾക്കൊക്കെ തന്നെ ഈ പാർട്ട് ടൈം കോഴ്സുകളിൽ ചേരുന്നുണ്ട്. 1000 കണക്കിന് 10,000 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനകത്ത് ചേർന്ന് പഠിക്കുന്നുണ്ട്. IIT മദ്രാസ് മാത്രമല്ല, IIM ബാംഗ്ലൂരു, IIM അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള IIM കാലിക്കറ്റ്, ഇവിടെയെല്ലാം തന്നെ കോഴ്സുകളുണ്ട്. IIM കൊൽക്കത്ത തുടങ്ങി, IIM അഹമ്മദാബാദ് തുടങ്ങിയിട്ടുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അവിടെ മാനേജ്മെൻറ്റ് ആകാം, അക്കൗണ്ടിങ് ആകാം, അതുപോലെ ഇൻഷുറൻസ് മേഖലയാകാം, മാനേജ്മെൻറ്റിൽ തന്നെ HR ആകാം, ഫിനാൻസ് ആകാം, തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള ഈ പഠനം ഇതിനകത്ത് ചെയ്യും. PGDM പോലും ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. MBA കോഴ്സുകൾ ഇങ്ങനെ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നമുക്ക് സുസ്ഥിരമായി പഠിക്കാം. ഇനി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് NEET പ്രിപ്പറേഷൻ വേണോ, അതുപോലെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ വേണോ, നിങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് IIT പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ബോർഡിൽ കയറാം. IIT PAL എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NEET JEE ഒക്കെ തന്നെ കോഴ്സ് ഫ്രീ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ, +2 ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ENTRANCE ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങൾ പ്രവേശിക്കുവാനുള്ള അവസരവും ചെയ്യിക്കും. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ പഠിക്കാൻ പറ്റിയ മേഖലയാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ വരുന്നത്. അതുപോലെ ഡ്യുവൽ ഡിഗ്രി കോഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ലോകം മുഴുവൻ ഡ്യുവൽ ഡിഗ്രി കോഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നിർബാധം അതിനകത്ത് ചേരുക. സ്വയം ചാനലുകളുണ്ട്, സ്വയം പ്രഭ 34 DTH ചാനലുണ്ട്, സ്വയം സൈറ്റുണ്ട്, ODX എന്ന് പറയുന്ന മേഖല കൊണ്ട് US ODX ഉണ്ട്, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടേത്, ഇങ്ങനെയുള്ളത് പഠിക്കാൻ സാധിക്കും. ഉഡുമി ഉണ്ട്, ഉഡാസിറ്റി ഉണ്ട്, അതുപോലെ MOOC കോഴ്സുണ്ട്, MOOC മാസിക ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ, അത് പഠിക്കാം. കേരളത്തിൽ തന്നെ കേരള MOOC, കേരള മാസിക ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഇങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് 24 മണിക്കൂറും എവിടെ നിന്നും എപ്പോഴും പഠിക്കുകയും നോളജ് ഏൺ ചെയ്യുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും പിന്നീട് ഒരു തൊഴിലിടത്തിൽ പോവുകയാണെങ്കിൽ പ്രാധാന്യം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള മേഖലയിലോട്ട് നിങ്ങൾ കടന്നു കയറി പഠിച്ച് മുന്നോട്ടേറി ലോകത്തെ പ്രതിഭകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.